ഹലോ ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജയിക്കുന്നതിനെക്കാട്ടിയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ ജയിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജയിക്കുന്നതിനെ നിന്നിട്ട് വീണ്ടും വീണ്ടും ജയിക്കുന്ന ഒരു കാര്യമാണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അത് എന്തിനാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം ഉണ്ട് അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരേ മനസ്സോടുകൂടി അല്ലെങ്കിൽ ഒരേ ഒരേപോലെ തന്നെ നിന്ന് ഈ ഒരു വൈറസിനെതിരെ പ്രതിരോധിക്കുന്ന പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുന്ന ഈ ഒരു സമയത്ത് അതായത് അതിനൊരു വാക്സിൻ കണ്ടുപിടിക്കുന്നത് മുതൽ അതുപോലെ തന്നെ ആ ഒരു വൈറസിനെ തടയുന്ന തടയുന്നതിന് വരെ ലോകം മുഴുവൻ ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപോലെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക തൻ്റെ പീക്ക് പോയിൻ്റ് മറികടന്നു പറയുന്നത് മുതൽ ചൈന എന്ത് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട് ടോട്ടലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് വരെ കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ നമ്പർ ഓഫ് കേസസ് ഡിക്രീസ് ആക്കി കൊണ്ടുവരുമെന്ന് പറയുന്നത് വരെ അങ്ങനെ വേൾഡിലെ മൊത്തം സ്ട്രോങ് ആയിട്ട് ഈ ഒരു വൈറസിനെതിരെ പ്രതിരോധ പ്രതികരിച്ചു പ്രതി സോറി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു വൈറസിനെ മറികടക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ലോകത്തിലുള്ള എല്ലാ മുഴുവൻ മനുഷ്യൻ എല്ലാ മുഴുവൻ ഐശ്വര്യം ഒരുപോലെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേവാണ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറസിന് ഇപ്പോൾ നമ്മുടെ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചെല്ലാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു രണ്ടാമതൊരു സ്പ്രെഡിങ്ങ് നടക്കാതിരിക്കാൻ നടക്കാതിരിക്കാൻ വീണ്ടും ഈ ഒരു വൈറസ് ഒന്നുകൂടി വരാതിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഈ ഒരു വൈറസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി നമ്മൾ ചൈനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചൈനയിൽ ഈ ഒരു വൈറസിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും നമ്പർ ഓഫ് കേസസുകൾ റിപ്പോർട്ട് ചെയ്തു ആ വരുന്ന നമ്പർ ഓഫ് കേസസ് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലുള്ള ആൾക്കാർ തന്നെ പുറത്തുപോയി നിന്ന് താമസിക്കുന്ന പുറത്തുപോയി പോയി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ചൈനയിലേക്ക് വരുമ്പോൾ അവരിലാണ് ഈ ഒരു കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ന്യൂ കേസസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ ബട്ട് ഒരു കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ചൈനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കുള്ള നമ്പർ ഓഫ് കേസസിനെക്കാട്ടി കൂടുതലായിട്ട് ചൈനയ്ക്കുള്ളിലുള്ള ആൾക്കാർക്ക് തന്നെ ഈ ഒരു രോഗം ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചൈനയ്ക്കുള്ളിലുള്ള ആൾക്കാർക്ക് തന്നെ ഈ ഒരു അസുഖം സ്പ്രെഡ് ആകുന്നുണ്ടെന്നുള്ളൊരു കാര്യം അവർ ഐഡൻറ്റിഫൈ ചെയ്തു അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഉണ്ട ഉണ്ടാകുന്ന അസുഖത്തിനേക്കാട്ടിയും സ്പ്രെഡ് ആകുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമ്പർ ഓഫ് കേസസേൽ ചൈനയ്ക്കുള്ളിലുള്ള ആൾക്കാർക്ക് നമ്പർ ഓഫ് കേസസില് വരുന്നു എന്നുള്ളൊരു കാര്യം എന്താണ് കഴിഞ്ഞ ഇന്നലത്തെ ഒരു ഒരു ചൈനീസ് എക്സ്പെർട്ട് ഇന്നലെ വാഷിംഗ്ടണിലെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൽ ലോകത്തിലുള്ള എല്ലാ കൺട്രികളും ഒരു നോർമൽ ലൈഫിലേക്ക് പോകാനായിട്ട് ഈ ഒരു വൈറസിനെ കൺട്രോൾ ഒരു നോർമൽ ലൈഫിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ചൈനയിൽ ഈ ഒരു സെക്കൻഡ് വേവിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ചൈനയിൽ വരാൻ പോകുന്ന ഈ ഒരു സെക്കൻഡ് വേവിനെ കണ്ടിട്ട് എങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ ഒരു സെക്കൻഡ് വേവ് വരാതെ നമുക്ക് പ്രതികരിക്കാം എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് എല്ലാ നാടുകളും ഒരുമിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സെക്കൻഡ് വേവ് നമ്മൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം സ്വയം രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിൽ ദൈവ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന വരുന്നതായിരിക്കും സോ ബാക്ക് ടു ദ ദോപ്പിക് വളരെ സിമ്പിളായിട്ട് പറയാനെങ്കിൽ ഈ ഒരു വൈറസ് ഒരാളൊന്നും മൊഴിലേക്ക് വളരെ പെട്ടെന്നാണ് പടർന്നു പോകുന്നത് അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വളരെ പെട്ടെന്നാണ് എസ്പെഷ്യലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജപ്പാൻ്റെ കാര്യം എടുക്കാം ജപ്പാനിലെ ഹൊക്കോഡു എന്ന് പറയുന്ന ഒരു സർബൻ ഏരിയ പ്ലേസ് ഉണ്ട് ഇതിലിവിടെയാണ് ജപ്പാനിലെ ജപ്പാൻ കൺട്രിയിൽ ആദ്യമായിട്ട് ഈ ഒരു കൊറോണ വൈറസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഈവിടെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഒരാൾക്ക് ഈ ഒരു കേസ് ഐഡൻറ്റിഫൈ ചെയ്ത സമയത്തിനും ജപ്പാനിലെ ഈ ഒരു ഹൊക്കൊടുഡു എന്ന് പറയുന്ന പ്ലേസിലെ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സും എല്ലാവരും തന്നെ അവർ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത ആളെ മാറ്റി നിർത്തിയിട്ട് അയാളുമായിട്ട് കണക്റ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാരെയും മാറ്റി നിർത്തിയിട്ട് ആയിട്ട് ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു സർബൻ ഏരിയയെ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലെ മറ്റ് ഇടങ്ങളിലോട്ട് പോകാത്ത രീതിയിൽ ഈ ഒരു സർബൻ ഏരിയ മറ്റു ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാത്ത രീതിയിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ലോക്ക് ചെയ്ത് വെച്ചു ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ സ അതിനുശേഷമാണ് ജപ്പാനിലെ ബാക്കിയുള്ള നാടുകളിലൊക്കെ ഈ ഒരു വൈറസ് സ്പ്രെഡ് ആയത് അവിടെ സ്പ്രെഡ് ആയതിനു ശേഷം ഈ ഇവിടെ ഹൊക്കൊടുവിലുള്ള ഈ ആൾക്കാർ ആളിന് വന്നതിന് ഈയൊരു ഇതിന് ഫുള്ളായിട്ട് അവിടെ ഈ ഒരു ഹൊക്കൊടുഡു എന്ന് പറയുന്ന സർബൻ ഏരിയയിലുള്ള എല്ലാവരും എല്ലാ ഒരാൾക്കും ഒരു ഈ ഒരു കേസ് ഇല്ലാത്ത രീതിയിൽ ഒരാൾക്ക് പോലും ഈ ഒരു കേസ് ഇല്ലാത്ത രീതിയിൽ മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ബാക്കി ജപ്പാനിലെ ബാക്കി നാട്ടിലെ ആൾക്കാരൊക്കെ ഈ ഒരു വൈറസിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് ഹൊക്കൊടുഡ് ഈ ഒരു കേസസ് ഒരു കേസ് പോലും ഇല്ലാതെ ഫുള്ളായിട്ട് കണ്ട്രോൾ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഹൊക്കൊടുഡുന് ഈ ഒരു കാര്യം കഴിഞ്ഞു പറ്റിയത് അല്ലെങ്കിൽ എങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റിയെന്നുള്ള രീതിയിൽ വളരെ രീതിയിൽ നന്നായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ബാക്കിയുള്ള ഈ ജപ്പാനിലുള്ള ബാക്കിയുള്ള നാടുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ സമയത്ത് ഹൊക്കോഡിലാണ് ആദ്യമായിട്ട് ഈ ഒരു കേസ് ഐഡൻറ്റിഫൈ ചെയ്തത് അതുകൊണ്ട് തന്നെ ഹൊക്കോഡ് ഒരു കേസ് പോലും ഇല്ലാത്ത രീതിയിൽ മൊത്തത്തിൽ കൺട്രോൾ കണ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഹൊക്കോട് സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു ബട്ട് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹൊക്കഡോയിലെ നമ്പർ ഓഫ് കേസസുകൾ വളരെ അധികമായിട്ട് ഇൻക്രീസ് ആവാൻ തുടങ്ങി അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാത്ത രീതിയിൽ അതായത് അവിടെ ആരും പുറത്തുനിന്ന് വന്നിട്ടുമില്ല ഇവിടെ പുറ ഇവിടെ നിന്നാരോ വെളിയിലോട്ടും പോയിട്ടില്ല അങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഹൊക്കഡോ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിൽ സർബൻ ഏരിയയിൽ വളരെ അധികമായിട്ട് കേസുകൾ ഇൻക്രീസ് ആവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവിടുത്തെ അധികാരികൾക്ക് എങ്ങനെയാണ് ഈ ഒരു കേസ് വീണ്ടും വന്നത് അതായത് ഒരു കേസ് പോലും ഇല്ലാതെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തിരുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഒരു കേസസ് വന്നതെന്ന് അറിയാത്ത രീതിയിൽ കാരണം ഒരു നൂറോളം ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു കേസ് കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്തു അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് വന്നതൊന്നും അറിയാത്ത രീതിയിൽ അവിടെയുള്ള അധികാരികൾ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് അന്തം ഇട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതാണ് ജപ്പാനിലെ സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് സോ അതുപോലെ തന്നെ ഈ ഒരു ജപ്പാനിലെ ഹൊക്കുഡു എന്ന് പറയുന്ന പ്ലേസിൽ വീണ്ടും ഒരു സെക്കൻഡ് വേവ് വന്നത് കണ്ടിട്ട് ലോകത്തിലുള്ള എല്ലാ എല്ലാ നാടുകളും എന്ത് ചെയ്യുന്നുണ്ട് ഒരുപോലെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനി ഈ സെക്കൻഡ് വേവ് വന്നാൽ എങ്ങനെ തടയുന്നു എന്നുള്ള ഒരു കൺസേണിനെ പറ്റിയിട്ട് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇനി നമുക്ക് ചൈനയിലേക്ക് വന്നുകഴിഞ്ഞാൽ ചൈനയിൽ എങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് വേവ് വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ചൈനീസ് എക്സ്പെർട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരംഭിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈനീസ് എക്സ്പെർട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നവംബർ മാസം മുതൽ വിൻ്റർ ആണ് സോ ഈ ഒരു വിന്റർ സീസണിൽ അവിടെ ഈ ഒരു അസുഖം ഇപ്പോൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അസുഖം വീണ്ടും സ്പ്രെഡ് ആയിട്ട് വളരെ വലിയൊരു രീതിയിൽ ഒരു സെക്കൻഡ് വേവ് ഉണ്ടാവുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചൈനയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ചൈനയിലെ സാമ്പത്തികമായിട്ട് അവരുടെ ഡി എന്ന് പറയുന്ന സിക്സ് പെർസെൻറ്റേജ് ശൃംഖ ആയിട്ടുണ്ട് അതായത് അവരുടെ സമ്പാ സമ്പാദ്യം എന്ന് പറയുന്നത് ആറ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് അതായത് അത് അത്രയും അത്രയും ചൈനയെ വെച്ച് നോക്കുകയാണെങ്കിൽ ചൈനയിൽ ആ ഒരു ആറ് പെർസെൻറ്റേജ് കുറഞ്ഞതെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മിനി ഒരു സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഈ ഒരു ലോക്ക്ഡൗൺ ഫർദർ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ചൈനയിലുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വേൾ നമ്മൾ വേൾഡിലെ മൊത്തത്തിൽ ഈ ഒരു ലോക്ക്ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം കുറേ അതായത് ഈ ഒരു വൈറസിനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് കാരണം ഇതിനൊരു സൊല്യൂഷൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ പ്രിക്കോഷൻസ് മാത്രമാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പൗസ് ബട്ടൺ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം വേൾഡിലുള്ള എല്ലാ നാടുകളും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് സ്വയം ആ ഒരു കാര്യത്തിന് ലേൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതൊരു പൗസ് ബസ് പൗസ് ബട്ടനായിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് തടയാനായിട്ട് അതായത് ഈ വൈറസ് സ്പ്രെഡ് ആവാതെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൗസ് ബട്ടൺ ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം എല്ലാ നാടുകളും മനസ്സിലാക്കിയിട്ടുണ്ട് വേൾഡിലുള്ള എല്ലാ കണ്ട്രകളും ഈ ഒരു ലോക്ക്ഡൗണിനെ ഇങ്ങനെ ഒരു പൗസ് ബട്ടനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏത് നാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ജി ഡി പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു സമ്പാദ്യം എന്ന് എക്കണോമിക്കൽ എന്ന് പറയുന്നത് വളരെ അധികമായിട്ട് ഇടിഞ്ഞ് താണോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏപ്രിൽ ട്വൻറ്റീത്തിന് ശേഷം എല്ലാ ആൾക്കാരും വീണ്ടും പഴയതുപോലെ ജോലിക്ക് പോകുക എന്നുള്ളൊരു കാര്യത്തിന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കണ്ട്രിയാണ് പക്ഷേ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളുണ്ട് യൂറോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇറ്റലി ഉണ്ട് സ്പെയിൻ ഉണ്ട് ഇതൊക്കെ ഡെവലപ്പ്ഡ് കൺട്രികളാണ് നമ്മുടെ ഇന്ത്യയും കാട്ടിയും വളരെയധികം കേസസിൽ ഇവിടെ വളരെയധികം ബാധിച്ചിട്ടുള്ള കൺട്രികളാണ് ഈ നാട്ടിലൊക്കെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ജോലിക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് ഇവർക്ക് ജോലിക്ക് പോവാതിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ ഒരു ലോക്ക്ഡൌൺ റിസ്ട്രിക്ഷൻ ചെയ്തിട്ട് പതിയെ പതി ലോക്ക്ഡൌണിനെ റിസ്ട്രിക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേൾഡിലുള്ള എല്ലാ നാടുകളും ഇപ്പോൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തായാലും ഒരു സെക്കൻഡ് വേവ് ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് വേവ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ഈ ഒരു വാക്സിൻ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്ക്ഡൌൺ ഞാൻ പറഞ്ഞല്ലോ ഒരു പൗസ് ബട്ടനായിട്ട് എല്ലാവരും യൂസ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാവരും ഒരു വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ അധികം എന്താണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ചൈനയിലേക്ക് വരാം നമ്മൾ ചൈനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൈനയിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ പുതിയ ടു വാക്സിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒരു കൊറോണ വൈറസിനെതിരെ അതായത് ഈ ഒരു വാക്സിൻ എന്തിനാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു വൈറസ് നമ്മൾ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് വാക്സിനും ചൈന കണ്ടുപിടിച്ച് ഈ രണ്ട് വാക്സിനെയും ഹ്യൂമൻ ട്രയൽസിന് വേണ്ടിയിട്ട് അവരിപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഹ്യൂമൻ ട്രയൽസിന് വേണ്ടിയിട്ട് ഹ്യൂമൻ ട്രയൽസിന് വേണ്ടിയിട്ട് എപ്പോഴാണ് അപ്രൂവ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ ഒരു വാക്സിൻ ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ചെറിയൊരു അനിമലിനെ അവർ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വലിയൊരു ആനിമലിനെ ടെസ്റ്റ് ചെയ്ത് നോക്കും അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹ്യൂമൻ ട്രയിൽസിന് അതായത് ഹ്യൂമനില് ടെസ്റ്റ് ചെയ്യാനായിട്ട് അയക്കുന്നത് പക്ഷേ ഈ ഒരു ഹ്യൂമനില് ടെസ്റ്റ് ചെയ്യാനായിട്ട് അയക്കുന്നത് ചൈന പക്ഷേ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൈനയിലെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതൊരു കൺട്രി ആണെങ്കിലും രണ്ടാമത് ഒരു സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞാൽ ഇവർ ഒരു ലോക്ക്ഡൗൺ വീണ്ടും അഫോർഡ് ചെയ്യാൻ കഴിയില്ല ഏതൊരു നാടാണെങ്കിലും ചൈനയാണെങ്കിലും വേൾഡിൽ തന്നെ ഏതൊരു കൺട്രി ആണെങ്കിലും രണ്ടാമതൊരു സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എന്താണ് ഒരു ലോക്ക്ഡൗൺ അഫോർഡ് ചെയ്യാൻ കഴിയില്ല കാരണം അവരുടെ എക്കണോമിക്കൽ പരമായിട്ട് അത്രത്തോളം ഇടിഞ്ഞ് താഴും അതുപോലെ തന്നെ ജനങ്ങളും അത്രത്തോളം ബുദ്ധിമുട്ടും എക്കണോമിക്കൽ പരമായിട്ട് അല്ലെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ജനങ്ങളും ഒരുപാട് കഷ്ടപ്പെടും എന്നുള്ളൊരു കാരണം കൊണ്ട് എല്ലാ നാടുകളും ഒരുപോലെ ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എങ്ങനെ വാക്സിൻ കണ്ടുപിടിക്കാം എന്നാണ് എങ്ങനെ വാക്സിൻ കണ്ടുപിടിച്ച് ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഏത് നാടാണ് ആദ്യമായി ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത് ഇതിനെതിരെയുള്ള ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്ന ആ നാട് ഉറപ്പായിട്ട് പണം കൊയ്യുന്നൊരു കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയമില്ല ബട്ട് ഇപ്പോൾ ചൈന എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഇപ്പോൾ ടു വാക്സിൻ കണ്ടുപിടിച്ചിട്ട് ഹ്യൂമൻ അപ്രൂവൽ അയച്ചിരിക്കുകയാണ് പക്ഷേ അതിനുമുമ്പ് നമ്മളെന്താണ് ഇട്ട് ഈ ഒരു അനിമൽസിനൊക്കെ ട്രെയിൽ ചെയ്ത് നോക്കണം ബട്ട് ചൈന എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അനിമൽസിനൊന്നും ട്രെയിൽ ചെയ്യാത്ത രീതിയിൽ നോർമലി നമ്മൾ ഈ ഒരു കാര്യം ട്രെയിൽ ചെയ്യുന്നതിന് ഹ്യൂമൻ ട്രെയിലിനയക്കണമെങ്കിൽ അതിന് മുമ്പ് ചെറിയ അനിമലിനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് കഴിഞ്ഞിട്ട് വലിയ അനിമലിനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് നമ്മൾ ഹ്യൂമൻ ട്രയൽസിന് വേണ്ടിയിട്ട് അയക്കുകയുള്ളൂ അതെങ്ങനെയായാലും ഒരു മാക്സിമം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു ഏഴ് മാസം അല്ലെങ്കിൽ എട്ട് മാസം എങ്കിലും എടുക്കും ഈ ഒരു ഹ്യൂമൻ ട്രയൽസിന് അയക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വാക്സിൻ മെഡി ഇത് നമ്മുടെ എന്താണ് മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ചൈന ഡയറക്റ്റ് ഹ്യൂമൻ ട്രയൽസിന് അയച്ചിരിക്കുകയാണ് ഒരു ആനിമൽസിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാത്ത രീതിയിൽ ഡയറക്റ്റ് ഹ്യൂമൻ ട്രയൽസിന് അയച്ചിട്ട് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിരിക്കുകയാണ് അപ്പോൾ ചൈനയിലുള്ള ആൾക്കാർ അതായത് അഞ്ഞൂറോളം ആൾക്കാർ ഡയറക്റ്റ് വോളണ്ടിയർ ആയിട്ട് വന്നിട്ട് നമ്മുടെ ശരീരത്തെ പരിശോധിച്ചു നോക്കിയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ശരീരം ഈ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിട്ട് ഹ്യൂമൻ ട്രയൽസിന് വേണ്ടി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറോളം ആൾക്കാർ വോളണ്ടിയർ ആയിട്ട് വന്നിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്തിനാണ് അവരിങ്ങനെ വന്നിട്ട് വോളണ്ടിയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു നേരത്തെ ആഹാരം മൂലം കഴിക്കാൻ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അത്രത്തോളം അത്രത്തോളം കഷ്ടപ്പെട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ വന്നിട്ട് കാരണം അവിടെ ഇങ്ങനെ ഒരു ഹ്യൂമൻ ട്രയൽസിന് വന്നുകഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ട്രെയിൽ നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ഒരുപാട് ഒരുപാട് ആനുകൂല്യം കിട്ടും അതിപ്പോ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ അവരുടെ ഫാമിലിയും അവരുടെ മക്കളും അവരുടെ കുടുംബത്തിനൊക്കെ ഈ ചൈനയിലുള്ള അധികാരികൾ ഏറ്റെടുത്തിട്ട് അവർക്ക് പ പഠിക്കാനുള്ള ചിലവിനുള്ള പൈസയൊക്കെ ഈ ഒരു അധികാരികൾ കൊടുക്കും ആ രീതിയിൽ അവിടെ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും അതുകൊണ്ട് തന്നെ വേണം ഈ അഞ്ഞൂറോളം ആൾക്കാർ വോളണ്ടിയർ ആയിട്ട് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ പരിശോധിച്ച് നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഡയറക്റ്റ് അനിമലിനൊന്നും ചെക്ക് ചെയ്തു ചെയ്തു നോക്കാത്ത രീതിയിലാണ് ഡയറക്റ്റ് ഹ്യൂമൻ ട്രയൽസിനായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ ചൈന എന്തിനാണ് ഇങ്ങനെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഒരു ഹ്യൂമൻ ട്രയൽസിന് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൊണ്ട് ഒരു സെക്കൻഡ് വേവ് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വേവ് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വയസ്സിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൈന ഇത്രയും പെട്ടെന്ന് ഈ ഒരു ഹ്യൂമൻ ടോയൽസിന് അയച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് അങ്ങനെ വിചാരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നമ്മൾ വാക്സിൻ തയ്യാറാക്കാമെന്ന് പറഞ്ഞാൽ അവർ വാക്സിൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ രണ്ട് കമ്പനീസിൽ വാക്സിൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇതുപോലെ വേൾഡിലെ എല്ലാ നാടുകളിലും വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ടൂ തൗസൻഡ് ട്വൻ്റി ടു വരെ ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രൗഡായിട്ടുള്ള പ്ലേസില് അതായത് ബീച്ച് മാൾ തിയേറ്റേഴ്സ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ആൾക്കാർ കൂടുതൽ കണക്ട് ചെയ്യുന്ന പ്ലേസസ് അല്ല ആൾക്കാർ കൂടുതൽ ഇടപഴകുന്ന പ്ലേസ് പ്ലേസസ് അല്ല ഇവിടെയൊക്കെ വളരെ അധികം ആ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഇവർക്ക് ഫംഗ്ഷൻസിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക്ഡൌണിലൂടെ വേൾഡിൽ മൊത്തം ഇപ്പോൾ സ്പ്രെഡ് ആവാതെ തടയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പെട്ടെന്ന് ഒരാളിൽ നിന്നും ഇതൊരു നാല് പേരിലേക്ക് സ്പ്രെഡ് കഴിഞ്ഞാൽ ആ ഒരു കാര്യം തടയാമെന്നൊരു തടയാമെന്ന് പറഞ്ഞിട്ട് യാതൊരു വിധ ഗ്യാരന്റി നമുക്ക് പറയാൻ പറ്റില്ല അതിനൊരു പ്രധാന ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ ഡൽഹിയിൽ ഒരു പിസ്സ കമ്പനി നോർമായിട്ട് പിസ്സ ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനിയില്ല അവർ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇടയിലും ഈ ഒരു പിസ്സ ഡെലിവറി ചെയ്യാനുള്ള ഒരു അനുമതിയൊക്കെ ഒക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഒരു പയനെ ഒരു പതിനഞ്ച് ഒരു എഴുപത്തഞ്ച് വീട്ടിൽ ഒരു പയ ഒരു പയൻ ഈ ഒരു പിസ്സ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു ഡെലിവറിയൊക്കെ ഈ പിസ്സ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പയ്യന് ഈ ഒരു കൊറോണ വൈറസ് ഉണ്ടെന്നുള്ള ഈ ഒരു രോഗം ഉണ്ടെന്നുള്ള ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്തത് അതിനുശേഷം ഒരു പയ്യനെ മാറ്റി നിർത്തി തനിച്ച് തനിച്ച് മാറ്റി നിർത്തിയിട്ട് ഈ ഒരു പയ്യനെ ബാച്ച് ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു എഴുപത്തഞ്ച് ഈ പയ്യൻ ഡെലിവറി ചെയ്ത എഴുപത്തഞ്ച് വീട്ടിലുള്ള ആൾക്കാരെയും അവർ കണക്ട് ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ പയ്യൻ വർക്ക് ചെയ്തിരുന്ന പിസ കമ്പനിയിൽ ഒരു പതിനഞ്ച് പേരുണ്ടായിരുന്നു ഈ പതിനഞ്ച് പേരെ മാറ്റി നിർത്തിയിട്ട് അവരെയൊക്കെ ഒരുമിച്ച് എന്താണ് ഈ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ഈ എല്ലാ ഈ പയ്യൻ കണക്ട് ചെയ്ത ആ ഒരു എഴുപത്തിയഞ്ച് ഫാമിലിയും അതുപോലെ തന്നെ ആ ഒരു എഴുപത്തിയഞ്ച് ഫാമിലി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരെയും ഈ പിസ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഒരു പതിനഞ്ച് പേരെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് അവർക്കൊക്കെ ഈ ഒരു അസുഖം എന്നുള്ള കാര്യങ്ങൾ വേറെ ആരെയും കണക്ട് ചെയ്യാത്ത രീതിയിൽ ഇവർ വേറെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ ഇവരെ തനിച്ച് നിർത്തിയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പറയാൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടെസ്റ്റിംഗിൽ ഇവർക്ക് നെഗറ്റീവാണെന്ന് തെളിഞ്ഞാലും നമുക്ക് ടോട്ടലായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ റിസൾട്ടിനെ വിശ്വസിക്കാനും പറ്റില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സൗത്ത് കൊറിയയിലേക്ക് വരാം സൗത്ത് കൊറിയയിലേക്ക് വന്നുകഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയയിൽ ഈ ഒരു അസുഖം ബാധിച്ചിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതായത് ആ ഒരു അസുഖത്തിൽ നിന്നും റിക്കവറായവർ ഒരു നൂറ്റിയാറ് പേരുണ്ടായിരുന്നു അവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് നെഗറ്റീവായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ ഇവർക്ക് ഇപ്പോൾ ഒരു വൈറസ് ഇല്ല ഇവർക്ക് അസുഖമില്ല അവർ റിക്കവർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നോർമൽ ലൈഫിലേക്ക് തിരിച്ച് പോയി അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ച് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഈ ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഇവരെ വീണ്ടും ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഇവർക്ക് കൊറോണ പോസിറ്റീവായിരുന്നു കാരണം ഇവരെ ശരീരത്തിലൊക്കെ ഈ ഒരു അസുഖം ഉണ്ടെങ്കിലും അവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനവധി പല പ്രശ്നങ്ങളും അതിൽ പല രീതിയിലുള്ള ചലഞ്ചസുകളും വേൾഡിലുള്ള എല്ലാ മനുഷ്യരും സ്വയം ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ റീസൻ്റായിട്ട് ചൈനയിൽ നിന്നും ഒരു ടു ലാക്ക് പി പി ഇ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോറി അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലക്ഷത്തോളം പി പി ഇ പി എന്ന് വെച്ചാൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യൂപ്മെൻറ്റ്സ് നമ്മൾ ഈ കയ്യിലുള്ള മാസ്ക് അങ്ങനെയുള്ളത് അങ്ങനെയുള്ളതിനേക്കാണ് ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യൂപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു പി പി രണ്ട് ലക്ഷത്തോളം പി പി എ നമ്മുടെ ഇന്ത്യയിലേക്ക് റീസെൻറ്റായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ലക്ഷത്തോളം പി പി ഐയിലെ ഒരു ഫിഫ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു അമ്പതിനായിരത്തോളം പി പി എന്ന് പറയുന്നത് മോശമായിരുന്നു അവരുടെ അവർ മെക്കാനിസം റോങ് ആണ് അത് അതിലുള്ള മെക്കാനിസം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വളരെ രീതിയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ ഇന്ത്യയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ചലഞ്ചുകൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഈ ഒരു വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു ഉള്ളൂ ലോങ് ടൈമിൽ നമ്മൾ ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അതായത് ഒരു സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു തേർഡ് വേവ് വന്നുകഴിഞ്ഞാലോ ഒരു ഫോർത്ത് വേവ് വന്നുകഴിഞ്ഞാലോ ഒരു ഫിഫ്ത്ത് വേവ് വന്നു കഴിഞ്ഞാലോ നമ്മൾ ഭയപ്പെടും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു കാര്യമൊക്കെ അയച്ചിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഒരു സെക്കൻഡ് വേവ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതുവരെ എങ്ങനെ മനുഷ്യർ ഈ ഒരു വൈറസിനോടൊപ്പം തന്നെ മുൻപോട്ട് ജീവിച്ചു പോകാൻ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദ വേൾഡ് വിൽ ലിവ് ദിസ് വൈറസ് ഈ ഒരു വൈറസിനോടൊപ്പം തന്നെ അതായത് നമ്മൾ ജനങ്ങൾ ഈ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നവരെ വൈറസിനോടൊപ്പം തന്നെ വൈറസ് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ വൈറസ് നമുക്ക് സ്പ്രെഡ് ആവാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് മുമ്പോട്ട് ജീവിച്ചു പോകാമെന്നുള്ളൊരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തന്നെ ചൈനയിലെ പി എം ആയിട്ടുള്ള സി ജിമ്പിങ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ടെക് കമ്പനീസ് കമ്പനീസിനടുത്ത് അതായത് സൂമ് ഹുവായി ടിക്ടോക്ക് ഇതുപോലുള്ള ടെക്നോളജി കമ്പനീസ് കമ്പനീസിനടുത്ത് ടെക് കമ്പനിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ആയിട്ട് എടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലുള്ള ജനങ്ങൾ ഇതിനോടൊപ്പം തന്നെ എങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകാമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് വീട്ടിലിരുന്നിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് എങ്ങനെ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു കാര്യമാണെങ്കിലും ഇതെല്ലാം സ്വയം മനസ്സിലാക്കി എങ്ങനെ ചെയ്യാം എന്നൊരു രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടെക് കമ്പനീസ് മാക്സിമം ഈ ഒരു സിറ്റുവേഷൻസിന് ഒരു ഓപ്പർച്യൂണി ആയിട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡിലുള്ള ചില നാടുകളെങ്കിലും അല്ലെങ്കിൽ ഈയൊരു നാടെങ്കിലും ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻസിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചൂസ് ചെയ്യുന്നു ഒരു കാര്യം വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വേൾഡിലെ പല ഇൻഡസ്ട്രീസുകളും വളരെയധികം ബാധിച്ചിട്ടുണ്ട് വളരെയധികം ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് അതിലൊരു പ്രധാന ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റുന്നത് എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എൻ്റർടൈമെൻ്റ് ഇൻഡസ്ട്രി പോലുള്ള ഇൻഡസ്ട്രികൾ ഈ ഒരു സിച്ചുവേഷനിൽ ജനങ്ങളിലേക്ക് എങ്ങനെ കണ്ടിനെ കൊണ്ടെത്തി കൊണ്ടുപോയി ചേർക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ എല്ലാവരും കാണേണ്ട അല്ലെങ്കിൽ കാത്തിരിന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്രയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത് മാക്സിമം വേൾഡിൽ ഇന്നലെ വരെ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ചില കാര്യങ്ങളെങ്കിലും വളരെ ഷോർട്ടായിട്ടാണെങ്കിലും മെയിനായിട്ടുള്ള പോയിൻ്റ്സിലെടുത്തിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ മാക്സിമം ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എൻ്റെ ഒരു ലെവൽ ബെസ്റ്റിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇതാണ് ഡെയിലി ഇടുന്ന വീഡിയോസ് വീഡിയോസുകളെങ്കിലും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് മാക്സിമം എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാർ ദൈവത് ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്നേഹപൂരം നസീം ബൈ അവരുമോ